അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് അവര് ഫോളോ ചെയ്യുന്നതും
അന്ധവിശ്വാസ മാത്രമാണ് എന്നാണ് നമ്മുടെ പോയിന്റ് ഇവിടെ പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും അവർ അവിടെ എന്താണ് ഫോളോ ചെയ്യുന്നില്ല. അല്ലാതെ ഒരു പുതിയ കാര്യങ്ങളോ പുതിയ പഠന രീതികളോ പുതിയ വസ്ത്രങ്ങളോ പുതിയ കൾച്ചറുകളോ അങ്ങനെ ഒന്നും തന്നെ നമ്മുടെ പോയിന്റ് പറയുന്നു ഓസ്ട്രേലിയ എന്ന് പറയുന്ന സിറ്റിയിലോ സിറ്റിയിലുള്ള ആളുകളോ തിരഞ്ഞെടുക്കുന്നില്ല, അതിനവർ തയ്യാറാവുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പോലും അവർ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എപ്പോഴും അവിടെ എന്താണ് പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവോ അങ്ങനത്തെ ഒന്നും അവർക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അല്ലാതെ പുരാതനമായിട്ട് ആളുകൾക്ക് പഠിക്കാനോ കാണാനോ ഒരു ഹിസ്റ്റോറിക്കൽ മോമെന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല എന്ന് ഇവിടെ പോയിന്റ് പറയുന്നു. അടുത്ത പറയുന്നത് എന്താന്ന് വെച്ചാല് അവിടുത്തെ പ്യൂപ്പിൾസ് എന്താണ് അവിടുത്തെ ജനങ്ങൾ ഒരു കഴിവും ഇല്ലാത്ത ആളുകളാണ് എന്ന് പറയുന്നു. ആളുകൾക്ക് എന്താണ് ഒരു കഴിവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെന്നോ അല്ലെങ്കിൽ ഈ സമൂഹം എന്താണ് ഇങ്ങനെ ആവണമെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത കുറച്ച് ആളുകളാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. ഒരു എന്താ പറയാ ഒരു എന്താ ഒരു കഴിവുമില്ലാത്ത അല്ലെങ്കിൽ ഇനിയിപ്പോ കഴിവുള്ള ആളുകളാണെങ്കിൽ തന്നെ അവരവരുടെ കഴിവിലൊരു വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യമില്ലാത്ത ആളുകളാണ് അവിടെ എല്ലാവരും ഉള്ളത് എന്നാണ് നമ്മുടെ പോയിന്റ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ് അവിടെയുള്ള ഒരു റിവറിനെ എന്താണ് ഒരു സ്റ്റുപ്പിഡ് റിവർ എന്നാണ് നമ്മുടെ പോയിന്റ് വിളിക്കുന്നത്. അതിന് കാരണം എന്താണ്? കാരണം ആ റിവർ എന്താണ് ആ റിവറിനും അയാൾ കാണുന്ന അന്ന് മുതലും ഒരു മാറ്റവും ഇല്ല. അതിന്റെ തീരത്തുള്ള ആളുകൾ തന്നെ അതിനെ എങ്ങനെ പരിപാലിക്കുന്നു അതേപോലെ തന്നെ, അല്ലെങ്കിൽ അത് അതിനൊരു മാറ്റവും ഇല്ല. സ്ഥിരം ഒഴുകുന്ന വഴിയിലൂടെ തന്നെ സ്ഥിരമുള്ള ആളുകൾ തന്നെ, അല്ലാതെ ഒരു 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 പ്രത്യേകതകളോ അല്ലെങ്കിൽ ഒരു മാറ്റമോ ഒന്നിനും ഒന്നിനും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ റിവറിനെ നമ്മുടെ പോയിന്റ് എന്താ വിളിക്കുന്നത്? സ്റ്റുപ്പിഡ് റിവർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയും. പിന്നെന്താണ് നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് അതിനിടയിൽ എന്താണ് 5 സിറ്റീസ് കയറി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 5 സിറ്റീസ് കയറി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന നഗരത്തിലെ പോപ്പുലേഷൻ വല്ലാതെ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. കാരണം അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് ഓസ്ട്രേലിയ മാറിയത് ഈ 5 സിറ്റികളുടെ വരവ് കാരണമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രയും മോശപ്പെട്ട ഒരു സിറ്റി 5 സിറ്റികളായിരുന്നു അത് എന്നാണ് നമ്മുടെ പോയിന്റ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചന്ദനം ചാരിയ ചന്ദനം മടക്കും എന്ന് പറയുന്നത് പോലെ എന്താണ് അത് ആ ഒരു സിറ്റി മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ മൊത്തം അവിടുത്തെ ആ ഒരു ജനതയെ തന്നെ അത് ബാധിച്ചു എന്ന് നമ്മുടെ പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിലെ ആ ഒരു 5 സിറ്റീസ് വന്നത് എന്താണ് ഓസ്ട്രേലിയയ്ക്ക് ഒരു ഒരു വ്രണപ്പെടുത്തുകയാണ് ചെയ്തത്. ഓസ്ട്രേലിയയെ വ്രണപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ലാതെ ഒരു പുതിയൊരു തുടക്കത്തിനൊന്നും അത് കാരണമായില്ല എന്ന് നമ്മുടെ പോയിന്റ് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇപ്പോൾ ഓസ്ട്രേലിയ വേണമെങ്കിൽ ഒരു വേസ്റ്റ് ലാൻഡ് എന്ന് ശരിക്കും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഓസ്ട്രേലിയ ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മുടെ പോയിന്റ് പറയുന്നുണ്ട്. പിന്നെന്താണ് അവിടെ നമ്മുടെ പോയിന്റിന് ആകെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സ്കാർലറ്റ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള പൂക്കള് സ്കാർലറ്റ് ഫ്ലവേഴ്സ് ഒരുപാട് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവിടെ ആ ഒരു കാരണം കൊണ്ട് എന്താണ് നമ്മുടെ പോയിന്റിന് ഓസ്ട്രേലിയയോട് ഒരു താല്പര്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോ ലാസ്റ്റ് നമ്മുടെ പോയിന്റിന്റെ ലാസ്റ്റ് പോർഷനിൽ വരെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല് ഒരു പുരോഗമനവും ഇല്ലാത്ത ഒരു നഗരം അതാണ് ഓസ്ട്രേലിയ എന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഈ ഒരു സ്റ്റോറി പേര് പോലെ തന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എഡി ഹോപ്പിന്റെ എന്താണ് ഒരു ഓസ്ട്രേലിയയെ കുറിച്ച് തന്നെ ആ ഒരു നഗരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ജനതയെ കുറിച്ച് അവിടുത്തെ കൾച്ചേഴ്സിനെ കുറിച്ചിട്ട് അവിടുത്തെ എന്താ പറയുക ഡെമോക്രസിയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു പോയമാണിത്. അപ്പൊ ഈ യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിലെ സമ്മറി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സമ്മറി വായിച്ച് നോക്കിയിട്ട് മിസ്സിന്റെ ക്ലാസ് കണ്ട